സംസ്ഥാനത്ത് മെഡിക്കൽ ലാബുകൾക്ക് ഗുണമേന്മാ പരിശോധനയും നിയന്ത്രണവും ആവശ്യപ്പെട്ട് ലബോറട്ടറി ഉടമകൾ രംഗത്ത്. സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും നടപ്പായില്ല എന്ന് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ പരാതിപ്പെടുന്നു. കേരളത്തിൽ 4000-ലധികം മെഡിക്കൽ ലബോറട്ടറികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ലബോറട്ടറി ഉടമകളുടെ ആവശ്യം. കൃത്യമായ നിയന്ത്രണങ്ങൾ സർക്കാർ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. മാറി വരുന്ന സർക്കാരുകളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും നടപ്പിലായില്ലെന്ന പരാതിയിലാണിവർ. ഗുണനിലവാരം നടപ്പിലാക്കാനുള്ള സഹായങ്ങളും നിയന്ത്രണങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ്. സഹായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബോഡിയായിട്ട്, ഒരു പ്രൈവറ്റ് ബോഡി സംഘടനയായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ടാക്കാൻ പറ്റും. ഗവൺമെൻറ് നിഷ്കർഷിക്കുകയാണെങ്കിൽ ഈവൻ ഞങ്ങളുടെ ഈ പുറത്ത് നിൽക്കുന്ന മെമ്പേഴ്സ് എല്ലാം ഉണ്ടല്ലോ, അവരെല്ലാവരും ഞങ്ങളുടെ കൂടാത്തതിന് കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം നിഷ്കർഷിക്കുന്ന ലാബുകളെ മാത്രമേ ഞങ്ങളെ മെമ്പേഴ്സ് ആക്കുന്നുള്ളൂ. പാരാമെഡിക്കൽ കൗൺസിൽ ബിൽ ഓർഡിനൻസായി പ്രഖ്യാപിച്ചത് എത്രയും വേഗം നിയമമാക്കുവാൻ നടപടി സ്വീകരിക്കണം, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട്ട് നടക്കുകയാണ്. സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചയുണ്ടാകും. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സംഘടന തന്നെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ മെഡിക്കൽ ലബോറട്ടറികളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ സർക്കാർ എന്ന് തയ്യാറാകുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.